നമസ്കാരം. കേരളത്തിലെ ഇടതുവിരുദ്ധ വാർത്തകൾ നിർമ്മിക്കുന്നതിനും അതിൻ്റെ പ്രതികരണങ്ങൾ നടത്തുന്നതിനും മാപ്രകളും കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും ബി ജെ പിയുമായി ഒരു ആത്മബന്ധം അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കലുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അതിനെ കൃത്യമായി വെളിവാക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കണ്ണൂരിലെ ഏഷ്യാനെറ്റ് മാപ്രയായിട്ടുള്ള അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകനായ നൗഫൽ ബിൻ യൂസുഫ് എന്ന റിപ്പോർട്ടർ അദ്ദേഹം കെ സുധാകരനെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതായത് കണ്ണൂർ തില്ലങ്കരിയിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വിജയികൾക്കും DYFI കേന്ദ്ര കമ്മിറ്റിയായ ഷാജിർ ഖാൻ നൽകിയ ട്രോഫി, ആ ട്രോഫിയിൽ ആകാശ് തില്ലങ്കരി ട്രോഫി വാങ്ങിക്കാനെത്തി, ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തണമെന്നത് സംബന്ധിച്ച് നൗഫൽ ബിൻ യൂസഫ് കെ സുധാകരന് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കണ്ടു നോക്കിയേ. DYFI നേതാക്കൾ വേദി പങ്കിട്ട് ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ആകാശ് തില്ലങ്കരിയുടെ കൂടെ ഷാജർ വേദി പങ്കിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റപ്പെടുത്തി ഇവനെ കൊട്ടേഷൻ ടീമാണെന്ന് പറയുമ്പോൾ വേദി പങ്കിട്ടുണ്ട്. അതും കൂടി എന്താ ചോദ്യം? കണ്ടല്ലോ അല്ലേ, നൗഫൽ ഉപയോഗിക്കുന്ന ആ ഭാഷ കണ്ടോ? ഇവന്മാർ പറയുകയാണ്. ഈ ഇവന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അത് CPMൻ്റെ അല്ലെങ്കിൽ DYFIയുടെ നേതാക്കന്മാരെ പറയുന്നൊരു വാചകമാണ്. അതായത് കോൺഗ്രസ്സുകാരെ കൊണ്ട് പ്രതികരണം എടുക്കുന്ന ഒരു രീതി നോക്കൂ. സുധാകരൻ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. സുധാകരനെ തത്തയ്ക്ക് ബുദ്ധി പഠിപ്പിക്കും പോലെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് അതിനടിസ്ഥാനപ്പെടുത്തി ഒരു പ്രതികരണം എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ ഈ സദാചാരം പഠിപ്പിക്കാനിറങ്ങുന്നവർ ഒരു കാര്യം അറിയണം. ഇടുക്കിയിൽ ധീരജ് എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്ത നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ തോളിലേറ്റ് നടക്കുന്നവരാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം എവിടെയായിരുന്നു? ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പോലും പങ്കെടുത്തപ്പോൾ ഇവർക്ക് വേദനിച്ചില്ല. ആകാശ് തില്ലങ്കരിക്ക് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പങ്കെടുത്ത് വിജയിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് DYFI നേതാവ് ഒരു ട്രോഫി കൊടുത്തതും ഒരു വലിയ സംഭവമായി ചിത്രീകരിക്കണം, അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് പ്രതികരണങ്ങൾ ആവശ്യമാണ്. ആരെയൊക്കെ? അത് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വാർത്ത ഡെവലപ്പ് ആവും. അപ്പോൾ വാർത്ത ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാരാണ്? അത് ഏഷ്യാനെറ്റ് മാപ്രയും ഒപ്പം കേരളത്തിലെ മറ്റു മാധ്യമങ്ങളുമാണ്. അപ്പോൾ അവർ നിർബന്ധപൂർവം വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള എലമെൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ സുധാകരനോ സതീശനോ എന്ന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നിലപാടില്ല. ഇവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇന്ന വിഷയത്തിൽ പ്രതികരിക്കണം, അത് CPMനെതിരായിട്ടുള്ള വാർത്തയാണെന്ന്. ഇങ്ങനെയാണ് കേരളത്തിൽ വാർത്തകളുടെ നിർമ്മിതികൾ നടക്കുന്നത്. DYFIയിലെ ഒരു നേതാവ് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ വിജയിക്ക് ട്രോഫി കൊടുത്താൽ അത് വലിയ സംഭവമാക്കി മാറ്റണം. കാര്യം ആകാശ് തില്ലങ്കരി എന്ന വ്യക്തി ഈ അടുത്ത കാലത്ത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജാമ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കളിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ട്രോഫി പോലും കൊടുക്കാൻ പാടില്ല. പക്ഷേ കൊലപാതകിയായിട്ടുള്ള നിഖിൽ പൈലിയോ അല്ലെങ്കിൽ ഹക്കിനെയും മിഥിലാജിനെയും വധിച്ച വെഞ്ഞാറമൂടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയെല്ലാം നമ്മൾ തോളിലേറ്റ് നടക്കും. അവർക്ക് വേണ്ട നിയമ സംരക്ഷണങ്ങൾ ഞങ്ങൾ കൊടുക്കും. അതൊന്നും തെറ്റല്ല, അത് നിങ്ങൾക്ക് ചെയ്യാം, അത് അവകാശമാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, അതെല്ലാം മൂടിവെക്കപ്പെടേണ്ടതാണ്. കേവലം ഒരു ട്രോഫി ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ അയാളുടെ കാര്യം പറഞ്ഞ് എങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കാം? ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഗവേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നൗഫൽ ബിൻ യൂസഫിൽ നിന്ന് ഇങ്ങനെ ഒരു വാചകവും ഇങ്ങനെ ഒരു സ്റ്റഡി ക്ലാസ്സും സുധാകരനായി നടക്കുന്നത്. DYFI നേതാക്കൾ വേദി പങ്കിട്ട് ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ആകാശ് തില്ലങ്കരിയുടെ കൂടെ ഷാജർ വേദി പങ്കിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റപ്പെടുത്തി ഇവനെ കൊട്ടേഷൻ ടീമാണെന്ന് പറയുമ്പോൾ വേദി പങ്കിട്ടുണ്ട്. അതും കൂടി എന്താ ചോദ്യം? ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്. ഇവന്മാർ പറഞ്ഞു കിടക്കുന്ന വാചകങ്ങൾക്കെതിരായിട്ട് വേണം സംസാരിക്കാനെന്നും. നൗഫൽ ബിൻ യൂസഫ് ഒക്കെ വിചാരിച്ചാൽ തീരാവുന്നതാണോ ഇടതുപക്ഷം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കെ സുധാകരന്റെ രണ്ട് പ്രതികരണം എടുത്ത് ഏഷ്യാനെറ്റിലൂടെ അങ്ങ് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി ഇവിടുത്തെ ജനങ്ങളെല്ലാം CPMനെതിരാകുമെന്ന് സ്വപ്നം കാണുന്ന നൗഫൽ ബിൻ യൂസഫും ഒപ്പം അദ്ദേഹത്തിന്റെ അന്നദാതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് ഈ റിപ്പോർട്ടർ
അതുകൊണ്ട് ഇതിനെയൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ജനങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയും ഇവിടെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക് CPMനെതിരെ വാർത്ത സൃഷ്ടിക്കുമ്പോൾ അതിന് പ്രതികരണം കോൺഗ്രസിൻ്റെയും BJPയുടെയും ആവശ്യമാണ്. അത് അവർ അങ്ങോട്ടേക്ക് പറഞ്ഞുകൊടുത്ത് തിരിച്ച് മൈക്കുകളിലൂടെ പറയിച്ചുകൊണ്ട് പ്രതികരണമായി, അതായത് സ്വയം രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്ന നിലയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അപ്പോൾ കാണുന്നവർ കരുതും, അതാ ഈ വിഷയം വലിയ കോൺട്രവേഴ്സിയാണ്, കോൺഗ്രസ് നേതാക്കന്മാർ, KPCC പ്രസിഡന്റ്, BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ പ്രതികരിച്ചു എന്ന് വരുന്ന ആ ലേബൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കണം. എന്താ ചോദ്യം? ഇത് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാണ്. അതിനൊരു ഉദാഹരണമായി മാറുകയാണ് കണ്ണൂരിലെ നൌഫൽ ബിൻ യൂസഫിന്റെ ഈ വീഡിയോ. ഈ വീഡിയോ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു തെളിവായി നിലനിൽക്കേണ്ടത്. എല്ലാ കാലത്തും ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ നൌഫൽ ബിൻ യൂസഫ് പറഞ്ഞ ആ വാചകങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. എങ്ങനെയായിരിക്കണം ഈ പ്രതികരണം വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ വസ്തുതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്.